മലയാള സിനിമയിലും തമിഴിലും ഒക്കെ സൂപ്പർ താരങ്ങളുടെ നായികയായിരുന്നു നടി അംബിക. ഇപ്പോഴും അഭിനയത്തിൽ സജീവമായിരിക്കുന്ന നടി തന്റെ അഭിനയ ജീവിതത്തിനിടയിൽ ഉണ്ടായ ചില അപകടങ്ങളെ പറ്റി പറഞ്ഞ വാക്കുകൾ വയലാവുകയാണ്. സിനിമാ ചിത്രീകരണത്തിനിടെ മൈസൂരിൽ വെച്ച് തനിക്കുണ്ടായ അപ്രതീക്ഷിത അപകടത്തെക്കുറിച്ചായിരുന്നു അടുത്തിട്ട് ഒരു അഭിമുഖത്തിൽ നടി അംബിക പറഞ്ഞത്. ഇതിനൊപ്പം രജനികാന്തിനൊപ്പം അഭിനയിച്ച അവിസ്മരണീയ നിമിഷങ്ങളെക്കുറിച്ചും സഹോദരി രാധയെക്കുറിച്ചും നടി സംസാരിച്ചു. കേരളത്തിൽ ജനിച്ചു വളർന്ന അംബികയും സഹോദരി രാധയും ഒക്കെ തെന്നിന്ത്യയിലെ മുതിർന്ന നായികമാരായി വളർന്നവരാണ്. 1979 അംബിക തമിഴ് സിനിമയിൽ ചുവടുറപ്പിക്കുന്നത്. ഒരുവിധം എല്ലാ മുൻനിര നടന്മാർക്കൊപ്പവും നടി അഭിനയിച്ചു. സിനിമാ ലോകത്ത് 40 വർഷം പൂർത്തിയാക്കിയ നടി ഇപ്പോഴും സിനിമകളിലും സീരിയലുകളിലും സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ നടി അഭിമുഖങ്ങൾ നൽകി വരാറുണ്ട്. അത്തരമൊരു അഭിമുഖത്തിൽ നടി പങ്കുവച്ച കാര്യങ്ങളാണ് ഇപ്പോൾ തരംഗമാകുന്നത്. രജനികാന്തിനൊപ്പം അഭിനയിച്ച മാവീരൻ എന്ന സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താൻ അഭിനയിക്കുന്നതിനിടെ വലിയൊരു അപകടത്തിൽപ്പെട്ടു. ആ ചിത്രത്തിലെ ഒരു ഗാനരംഗം മൈസൂരിലാണ് ചിത്രീകരിച്ചത്. രജനികാന്ത് തന്നെയും എടുത്ത് കുതിരപ്പുറത്തിരുന്ന് പോകുന്നതാണ് സീന. ആ സമയത്ത് അവരെനിക്ക് നൈലോൺ തുണി കൊണ്ടുള്ള ഒരു വസ്ത്രമാണ് തന്നത്. കുതിരപ്പുറത്തേക്ക് ചാടിക്കയറുമ്പോൾ ആ തുണി തെന്നിപ്പോയി. ഒപ്പം താൻ താഴെ വീഴുകയും ചെയ്തു. വളരെ വേഗത്തിൽ ചെയ്യുന്ന സീനായിരുന്നതുകൊണ്ട് തന്നെ കുതിര തന്നെയും വലിച്ചുകൊണ്ട് കുറെ ദൂരം പോയി. ഇത് കണ്ട് സെറ്റിലുള്ള എല്ലാവരും ഞെട്ടിയെന്നും ഭാഗ്യവശാൽ തനിക്ക് കാര്യമായി പരുക്കുകളൊന്നും ഏൽക്കാതെ അന്ന് രക്ഷപ്പെടുകയുമായിരുന്നുവെന്നാണ് അംബിക പറഞ്ഞത്. അതേസമയം തന്റെ സഹോദരിയും നടിയുമായ രാധയെക്കുറിച്ചും അംബിക സംസാരിച്ചിട്ടുണ്ട്. താനും രാധയും ഒരേ സമയത്താണ് സിനിമയിൽ എത്തിയതെന്നും എങ്കിലും തങ്ങൾക്കിടയിൽ മത്സരമോ അസൂയയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും തങ്ങൾ തമ്മിൽ ഒരുപാട് വാത്സല്യവും സ്നേഹവും ഉണ്ടായിരുന്നുവെന്നും അംബിക പറയുന്നുണ്ട്. രാധയാണ് മികച്ച നടിയെന്നൊരിക്കൽ ശിവകുമാർ സാർ തന്നോട് പറഞ്ഞു. ശിവകുമാർ പറഞ്ഞത് അതുപോലെ രാധയോട് പറയാൻ തനിക്ക് അഭിമാനമേ തോന്നിയിട്ടുള്ളൂ എന്നും അവിടെ വിഷമിക്കേണ്ടതായി വന്നില്ല എന്നും അംബിക കൂട്ടിച്ചേർത്തു. സിനിമയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ താൻ എന്താകുമായിരുന്നു എന്നതിനെ കുറിച്ചും അംബിക സംസാരിച്ചിട്ടുണ്ട്. IAS ആകണമെന്നായിരുന്നു തന്റെ അച്ഛന്റെ ആഗ്രഹമെന്നും നിയമം പഠിക്കണമെന്നായിരുന്നു തന്റെ ആഗ്രഹം. അതിനാൽ സിനിമയിൽ ഇല്ലെങ്കിൽ താൻ ഒരു അഭിഭാഷകയാകുമായിരുന്നുവെന്നും പക്ഷെ ഒരു സിനിമാ നടിയായതിൽ തനിക്ക് വളരെ സന്തോഷമുണ്ടെന്നും പുനർജന്മം എന്നുണ്ടെങ്കിൽ താൻ ഇതേ കുടുംബത്തിൽ ഇതേ മാതാപിതാക്കളുടെ മകളായി ഇതേ സഹോദരിമാരോടൊപ്പം ജനിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും നടി അന്ന് പറഞ്ഞു. അതേസമയം ബാലതാരമായി അഭിനയിച്ചു തുടങ്ങി പിന്നീട് സൂപ്പർ നായികയായി വളർന്ന ഇന്ന് അമ്മ വേഷത്തിൽ അഭിനയിക്കുകയാണ് നടി അംബിക. ഒരു കാലത്ത് സൂപ്പർ താര ചിത്രങ്ങളിലെ നായികയായി അംബിക തിളങ്ങിയിട്ടുണ്ട്. മലയാളത്തിന് പുറമെ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും അംബിക അഭിനയിച്ചിട്ടുണ്ട്. അംബികയുടെ വ്യക്തി ജീവിതവും ഏറെ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞതായിരുന്നു. താരത്തിന്റെ 2 വിവാഹ ബന്ധങ്ങളും ഡിവോഴ്സ് കലാശിച്ചിരുന്നു. 1962 അംബികയുടെ ജനനം. തിരുവനന്തപുരം സ്വദേശിയാണ് താരം. 1988 NRI-ക്കാരനായ പ്രേംകുമാറിനെ അംബിക വിവാഹം കഴിച്ചു. ഈ ബന്ധത്തിൽ 2 ആൺമക്കളുമുണ്ട് താരത്തിന്. പ്രേംകുമാറിനെ വിവാഹം കഴിച്ച ശേഷം അംബിക അമേരിക്കയിൽ സെറ്റിൽ ചെയ്തു. 1996 പ്രേംകുമാറുമായുള്ള ബന്ധം അംബിക ഉപേക്ഷിച്ചു. അതിനുശേഷം 2000 നടൻ രവികാന്തിനെയാണ് അംബിക വിവാഹം കഴിച്ചത്. ഈ ബന്ധം 2 വർഷം മാത്രമാണ് നീണ്ടുനിന്നത്. 2002 ഇരുവരും വേർപിരിഞ്ഞു. ചെന്നൈയിലാണ് അംബിക ഇപ്പോൾ താമസിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.